सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यदिराजायते नमः सौन्दर्यलहरिमूनामते ശ്ലോകത്തിൽ സർവകാമപ്രദാ മന്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത് ആ മന്ത്രം രണ്ട് തരത്തിലും പ്രയോഗിക്കാമെന്നും അവിടെ സൂചിപ്പിച്ചു നിരവധി മഹാഭോഗരസികാഹ എന്നതിന് രണ്ട് തരം അർത്ഥം കൽപ്പിച്ചും ചിന്താമണി ഗുണനിബദ്ധാക്ഷവലയാ ശിവാഗ്നൗ ജിഹ്വന്ത എന്നതിനൊക്കെ രണ്ട് ഭാവത്തിൽ അത് രണ്ട് ഭാവവും ശാസ്ത്രീയമാണ് രണ്ട് മാർഗമനുസരിച്ചിട്ടുള്ളതാണ് കൗളമാർഗവും സമയാചാരവും അപ്പോൾ ആ രണ്ട് രീതിയിലും അതിൻ്റെ പ്രയോഗം ആവാമെന്ന് സൂചിപ്പിച്ചു അങ്ങനെ ഒരു വിശിഷ്ട മന്ത്രത്തിൻ്റെ പ്രതിപാദനമാണ് മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിൽ ചെയ്തത് സൗന്ദര്യലഹരി ശ്ലോകക്രമങ്ങള് പരാശക്തിയുടെ ആ വർണ്ണനക്രമം നമ്മൾ നോക്കിയാൽ സൃഷ്ടിയും സൃഷ്ടിയിലെ സ്ഥിത്യാദി കാര്യങ്ങളും അതുപോലെ തന്നെ സാധനയുടെ പലതലങ്ങളും യന്ത്രസാധന മന്ത്രസാധന തന്ത്രസാധന യോഗസാധന ഇതൊക്കെ ഇങ്ങനെ പല ക്രമത്തിലും ദേവിയുടെ തിരുരൂപത്തെ അത്യുത്കൃഷ്ടമായ സൗന്ദര്യത്തോടുകൂടി വർണ്ണിച്ചുകൊണ്ട് തന്നെ സാധനകളും ഫലങ്ങളും പറഞ്ഞു പോവുകയാണ് ആ ക്രമത്തിൽ ഏറ്റവും ഉത്തമമായ അല്ലെങ്കിൽ ശരിക്കും ആത്യന്തികമായി അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനാതലം കൂടിയാണ് ഇനി പറയുന്നത് അത് മുപ്പത്തിനാലാമത്തെ ശ്ലോകത്തിലും മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലും ദേവിയുടെ താതാത്മ്യ ഭാവത്തിലുള്ള നേരത്തെ അഹമിതി ഭാവയതിയഹ എന്നൊരു ശബ്ദത്തിൽ ഒരു ഭാവം പ്രയോ പ്രയോഗിച്ചിരുന്നു സ്വന്തം സ്വരൂപത്തെ ദേവിയിൽ അർപ്പിക്കുന്ന ആ ഭാവം അതുപോലെ തന്നെ ഇവിടെ ശിവശക്തി ഐക്യം ചെയ്ത് സർവത്തിലും വ്യാപ്തമായ ദേവിയുടെ രൂപത്തെ വർണ്ണിക്കുകയാണ് അതിൽ ശരീര രൂപമാണ് ശിവൻ ചൈതന്യ രൂപമാണ് ശിവൻ്റെ ശരീരമാണ് ദേവി ദേവിയുടെ ചൈതന്യ സ്വരൂപമാണ് ശിവൻ എന്നൊക്കെ ഭാവത്തില് ഐക്യത കൊണ്ടുവന്ന് ശിവശക്തി ഐക്യം എങ്ങനെയാണ് അദ്വൈത രൂപത്തിൽ വിളങ്ങുന്നത് അതിനെ അദ്വൈത രൂപത്തിൽ അറിയേണ്ടതെങ്ങനെയാണ് അതിൻ്റെ ക്രമം എന്ത് എന്ന് പറയും ഇത് തന്നെ തുടർന്ന് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ഷഡ്ചക്രങ്ങളുടെ ക്രമത്തിൽ പൃഥിവി തത്വങ്ങളെ ധ്യാനിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ട് സർവവ്യാപിയായ ആ ചൈതന്യത്തെ പരമേശ്വരിയുടെ ആകാരത്തിൽ വിരാട് രൂപത്തിൽ വിശ്വാത്മാവായി കണ്ട് ധ്യാനിക്കുന്ന രീതിയാണ് അവിടെയും ഐക്യത്തെ പറയുന്നു പിന്നെ മുപ്പത്തി ആറാമത്തെ ശ്ലോകം തുടങ്ങി ആനന്ദലഹരിയുടെ അവസാനം വരെ നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം വരെ ക്രമത്തില് ചക്രങ്ങളിൽ ധ്യാനിക്കേണ്ട വിധമാണ് വർണ്ണിക്കുന്നത് അങ്ങനെ ആ വർണ്ണനയോടുകൂടി ആനന്ദലഹരിയുടെ ഭാഗം അവസാനിക്കുകയും നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ തുടങ്ങി പരമേശ്വരിയുടെ ആകാരവർണ്ണന സൗന്ദര്യവർണ്ണന കിരീടം മുതൽക്ക് തുടങ്ങി പാതാരവിന്ദം വരെ ക്രമത്തിൽ അവസാനം വരെ എത്തും അത് കഴിഞ്ഞ് പല കൂടിയാണ് സൗന്ദര്യലഹരി അവസാനിക്കുക അപ്പം ഇതിൽ ശിവശക്തിയുക്തോ എന്ന് ആദ്യം പറഞ്ഞു പറഞ്ഞുവെച്ച ആ ഭാവത്തെ ഇടയ്ക്കിടെ മധ്യമധ്യത്തിൽ ആവർത്തിക്കുന്നുണ്ട് ഇതിന് ശാസ്ത്രീയ ഭാഷയിൽ ഉപക്രമം ഉപസംഹാരം അഭ്യാസം എന്നാണ് അതിന് പറയുക ഇടയ്ക്കിടയ്ക്ക് ആ ഭാവത്തെ വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് വർണ്ണിക്കുക അതിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ആ രീതിയിൽ ഇവിടെ ദേവി ശരീര ഭൂത രൂപത്തിലുള്ള ഒരു വർണ്ണന ശരീര ഇരിക്കുന്ന ദേവി അത് ചൈതന്യത്തിൻ്റെ തന്നെ സ്വരൂപമാണ് അപ്പോൾ ശിവനും ശക്തിയും രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് രൂപപ്പെടുത്തുകയാണ് അന്വയം നോക്കാം ഹേ ഭഗവതി എന്നുള്ളതാണ് ഇവിടെ സംബോധന ഹേ ഭഗവതി ഭഗമെന്നാൽ ഐശ്വര്യമെന്നാണ് അർത്ഥം എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളതെന്നാണ് ഭഗശബ്ദത്തിന് പ്രത്യേക വ്യാഖ്യാനവും പറഞ്ഞിട്ടുണ്ട് ശംഭോസ്വം ശിശിമിഹിരവരു ശംഭോസ്ത്വം അലയോ ഭഗവതി നിന്തിരുവടികൾ ശംഭുവിൻ്റെ ശിവൻ്റെ ശരീരമായി വിളങ്ങുന്നു ശരീര ശരീരം തമസി എങ്ങനെയാണ് ശരീരം ശശിമിഹിര വക്ഷോരുഹയുഗം സാമാന്യ ശരീരമല്ല ആ ശരീരത്തിൻ്റെ വക്ഷസുകൾ വക്ഷസുകൾ എന്താണ് ശശിയും സൂര്യനും ചന്ദ്രനുമാണ് സൂര്യനും ചന്ദ്രനും രണ്ട് വക്ഷസുകളായിട്ടുള്ള ശരീരമാണ് അമ്മയുടേത് അത് ശംഭുവിൻ്റെ ശരീരമാണ് ഇപ്പം ശംഭു ഇവിടെ ശിവൻ ഇവിടെ ചൈതന്യവും ആ ചൈതന്യത്തിൻ്റെ ശരീരവും എങ്ങനെയാണോ നമ്മുടെയൊക്കെ ശരീരം ജീവാത്മാവിനെ ഉള്ളിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ആത്മാവിനെ ഉള്ളിൽ വച്ചുകൊണ്ട് വെളിയിൽ നമ്മൾ ശരീരത്തെ പറയുന്നു അപ്പോൾ ശരീരം സാഖ്യ പ്രകൃതിയാണ് ഉള്ളിൽ ചൈതന്യമാണ് അതേ തത്വം ഇവിടെ ആ ശക്തിയായും ശിവനായും കൽപ്പിച്ച് പറയുകയാണ് അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ശരീരത്തിൽ വർണ്ണിക്കുമ്പോൾ ആ സ്ഥനയുഗങ്ങളെ ശശിമിഹിരങ്ങളായിട്ടാണ് പറഞ്ഞത് ഇപ്പോൾ സൂര്യചന്ദ്രന്മാരുടെ രൂപത്തിലാണുള്ളത് അങ്ങനെയുള്ള ശരീരമാണ് അപ്പോൾ വ്യാപകമായ വിരാട് ശരീരത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ആ ശരീരത്തിൽ തവാത്മാനം മന്യേ നവാത്മാനമനഘം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു അമ്മയുടെ സ്വരൂപത്തെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ നവാത്മാനം അനഘം നിർദുഷ്ടമായ നിർ പാപരഹിതമായ കർമ്മരഹിതമായ അഘം എന്നാൽ പാപമാണ് അനഘം എന്നാൽ പാപമില്ലാത്തത് ദോഷങ്ങളൊന്നുമില്ലാത്തത് ദോഷങ്ങളൊന്നുമില്ലാത്ത ശുദ്ധമായ ആ ശരീരത്തെ ഞാൻ ചിന്തിക്കുന്നു നവാത്മാനം നവാത്മസ്വരൂപമായിട്ടുള്ള ഈ നവാത്മാവ് എന്ന് പറയുന്നത് ശിവൻ്റെ ഒൻപത് തരം വ്യൂഹങ്ങളെയാണ് നവാത്മാവായിട്ട് തന്ത്രശാസ്ത്രങ്ങളിൽ വർണ്ണിക്കുന്നത് ഇത് തികച്ചും തന്ത്രശാസ്ത്രപരമായ ഒരു പാരിഭാഷിക ശബ്ദമാണ് നമ്മൾ ടെക്നിക്കൽ ടേം എന്നൊക്കെ പറയുന്നത് പോലെ നവാത്മാ രൂപത്തിലുള്ള സ്വരൂപത്തെയാണ് ഞാനിവിടെ ധ്യാനിക്കുന്നത് ആ നവാത്മാവ് തന്നെയാണ് ദേവിയുടെ സ്വരൂപമെന്ന് പറയുകയാണ് ഈ നവാത്മ ശബ്ദം ഇനി വരുന്ന നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിലും ആനന്ദലഹരിയുടെ അവസാനത്തെ ശ്ലോകത്തിലും നവാത്മാനം മന്യേ നവരസമഹാതാണ്ഡവനടം എന്നവിടെയും പറയുന്നുണ്ട് ഇവിടെ നവാത്മാ തവാത്മാനം മന്നി എന്ന് പറഞ്ഞു അവിടെ നവാത്മാനം മന്യേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ നവാത്മാനം എന്തൊക്കെയാണ് നവാത്മാക്കൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ശിവൻ്റെ രൂപത്തിൽ വ്യൂഹങ്ങളായിട്ട് സൃഷ്ടിയിൽ ആത്മാവ് പല ഭാവങ്ങളിലായിട്ടാണ് സൃഷ്ടിയെ ചലിപ്പിക്കുന്നത് അതിന് വ്യൂഹങ്ങളെന്ന് പറയുന്നു ദർശനശാസ്ത്രങ്ങളിൽ വ്യൂഹങ്ങളെന്ന് പറയുന്നു അപ്പോൾ നവവ്യൂഹങ്ങളായിട്ട് ശിവനും നവവ്യൂഹങ്ങളായിട്ട് ശക്തിയും രണ്ടിനും സമഭാവമുണ്ട് കാരണം പല തത്വങ്ങളിൽ ഇപ്പോൾ പഞ്ചസാമ്യം ഒക്കെ പറയുമ്പോൾ ആ സാമ്യത അവിടെ പറയുന്നുണ്ട് ചതുർവിധ ഐക്യം അത് പഞ്ചസമത്വം ഷഡ്വിധ ഐക്യം ഇങ്ങനെ ചക്രാധാര സാമ്യം ഇങ്ങനെയൊക്കെയുള്ള പല സാമ്യതകളും ശിവനെയും ശക്തിയെയും ഐക്യതയിൽ കൊണ്ടുവരാൻ പറ്റുന്ന സാമ്യതകൾ പറഞ്ഞിട്ടുണ്ട് ഈ പഞ്ചസമത്വത്തെക്കുറിച്ചൊക്കെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒന്നാമത്തെ ശ്ലോകത്തിലും രണ്ടാമത്തെ ശ്ലോകത്തിലുമൊക്കെ വാസം നാമം രൂപം പ്രകൃതി അനുഗ്രഹം ഇവ സമമായിരിക്കുന്നു ശിവനിലും ശക്തിയിലും സമമായിരിക്കുന്നു എന്നതാണ് പഞ്ചസമത്വം അങ്ങനെ ചതുർവിധ ഐക്യവും ഷഡ്വിധ ഐക്യവും ഒക്കെ പറയുന്നുണ്ട് അവിടെ അതെല്ലാം ചേർന്നതാണ് നവാത്മാനം ഇപ്പോൾ ശിവന്റെ നവാത്മാ രൂപം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കാലവ്യൂഹം എന്നതാണ് ഒന്നാമത്തെ വ്യൂഹം അത് കാലസംബന്ധമായിട്ടുള്ളതാണ് കണ്ണ് ഇമവെട്ടുന്നത് തുടങ്ങി ആ കാലം ഇങ്ങനെ വർണ്ണിച്ച് വർണ്ണിച്ചു പോകുന്ന ബ്രഹ്മാവിൻ്റെ കാലം വരെയുള്ള ആ വലിയ വിശാലമായ കാലവർണ്ണന ഇപ്പോൾ കാലത്തിൻ്റെ അനേക ഭാവം സൃഷ്ടിയിലുണ്ട് അപ്പം കാലവ്യൂഹം പിന്നെ കുലവ്യൂഹം എന്നത് രണ്ടാമത്തേതാണ് വർണ്ണങ്ങളെ നീല വെള്ള ചുവപ്പ് കറുപ്പ് എന്നൊക്കെയുള്ള വർണ്ണങ്ങളെയാണ് നിറങ്ങളെയാണ് കുലവ്യൂഹം എന്ന് പറയുക പല നിറങ്ങളിലാണ് നമുക്ക് സൃഷ്ടി കാണപ്പെടുന്നത് പിന്നെ മൂന്നാമത്തേത് നാമവ്യൂഹം അതിന് പല പേരുകൾ പല വസ്തുക്കൾക്കും പല പേരുകൾ ആ പേരുകളെല്ലാം സൃഷ്ടിയിലുണ്ട് പിന്നെ ജ്ഞാനവ്യൂഹം ജ്ഞാനം വിജ്ഞാനം അറിവ് അറിവിൻ്റെ പല തലങ്ങൾ ഇതും സൃഷ്ടിയിലുള്ളതാണ് പിന്നെ അഞ്ചാമത്തെ വ്യൂഹത്തെ ചിത്തവ്യൂഹം എന്ന് പറയും നവാത്മാക്കളിലെ അഞ്ചാമത്തെ ഭാവം എന്ന് പറയുന്നത് ചിത്തവ്യൂഹമാണ് പ്രസിദ്ധമായിട്ടുള്ള അഹങ്കാരം ചിത്തം ബുദ്ധി മനസ്സ് എന്നൊക്കെയുള്ള ഭാവങ്ങൾ ആറാമത്തേത് പറയുന്നത് നാദവ്യൂഹം നാദവ്യൂഹം രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം പരാ പശ്യന്തി മധ്യമ വൈഖരി എന്നുള്ള പ്രസിദ്ധമായ നാദത്തിൻ്റെ തലങ്ങളെ പലതരത്തിലുള്ള നാദങ്ങൾ ധ്വനികൾ ശബ്ദം പുറപ്പെടുവിക്കുന്നവ ഇങ്ങനെ നോതനങ്ങളായിട്ടുള്ളവ നോതനമല്ലാത്തവ ഇങ്ങനെ പലതരത്തിലുള്ള ധ്വനികൾ നാദങ്ങൾ അതിൽ തന്നെ പ്രവർത്തന രീതിയിൽ വരുമ്പോൾ പ്രയത്നവും യത്നങ്ങളും ആന്തരിക പ്രയത്നവും ബാഹ്യപ്രയത്നവും ഒക്കെ അതിൽപ്പെടുത്തുന്നു ഇതെല്ലാം സൃഷ്ടിയിലുണ്ട് ഏഴാമത്തെ വ്യൂഹം ബിന്ദുവ്യൂഹമെന്നറിയപ്പെടുന്നു ഷഡ്ചക്രങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ് ബിന്ദുവ്യൂഹം എട്ടാമത്തെ വ്യൂഹം കലാവ്യൂഹമാണ് കല വർണ്ണങ്ങളാണ് അക്ഷരങ്ങൾ നിറങ്ങളെ നേരത്തെ പറഞ്ഞു ഇവിടെ കലകൾ വർണ്ണങ്ങളാണ് അക്ഷരമാല അക്ഷരമാല സംബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ശബ്ദങ്ങൾ അതിൻ്റെ ഫലങ്ങൾ അതിൽ നിന്നുണ്ടാകുന്ന ഭാവങ്ങൾ ഇതൊക്കെ നമ്മുടെ വാക്ശക്തി അല്ലെങ്കിൽ ഭാഷ എന്നൊക്കെ നമുക്ക് പറയാം ഇതെല്ലാം കലാവ്യൂഹത്തിൽപ്പെടുന്നു പിന്നെ അവസാനത്തെ വ്യൂഹം ഒമ്പതാമത്തെ വ്യൂഹമാണ് ജീവവ്യൂഹം ഭോക്തൃഭാവത്തില് ജീവാത്മാവായിരിക്കുന്ന വ്യൂഹം ഇങ്ങനെ കാലവ്യൂഹം തുടങ്ങി ജീവവ്യൂഹം വരെ ഒൻപത് വ്യൂഹങ്ങൾ ശിവൻ്റെയും അതുപോലെ വാമ ജ്യേഷ്ഠ രൗദ്രി അംബിക ഇച്ഛ ജ്ഞാന ക്രിയാ ശക്തി പര എന്ന ഒമ്പത് വ്യൂഹങ്ങൾ ദേവിയുടെയും പറയപ്പെടുന്നു വിശ്വശരീരിണിയായ ദേവിയുടെ ഈ ഒമ്പത് വ്യൂഹങ്ങളാണ് ഇതാണ് തന്ത്രശാസ്ത്രത്തിൻ്റെ യഥാർത്ഥ രൂപം തന്ത്രശാസ്ത്രം ശിവശക്തിയുടെ ഈ ഐക്യത്തിൽ സൃഷ്ടിയെ മുഴുവൻ ധ്യാനിക്കുന്ന പ്രകാരത്തിലാണ് തന്ത്രത്തിൻ്റെ സിദ്ധാന്തം നിലനിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും ബാഹ്യമായ സ്ഥൂല രൂപമാണ് നമ്മൾ പൂജാവിധികളായിട്ടും തന്ത്രമുദ്ര മന്ത്ര രീതികളായിട്ടുമൊക്കെ കാണുന്നത് ഇതിൻ്റെ ആന്തരിക അർത്ഥം അവിടെയാണ് അങ്ങനെ പൂജാവിധികളിൽ തുടങ്ങി മനസ്സിൻ്റെ ഏകാഗ്രതയിൽ തുടങ്ങി അവസാനം വരെ സമാധി വരെ എത്തിച്ചു കൊടുക്കുന്ന ആ സ്ഥിതി ഈ പ്രപഞ്ചത്തെ മുഴുവൻ ആ ശക്തിയായിട്ട് അറിയുന്ന രീതി അങ്ങനെ വളരെ ഉത്കൃഷ്ടമായ ഒരർത്ഥമുള്ളതാണ് ഈ മുപ്പത്തിനാല് മുപ്പത്തഞ്ചാമത്തെ ശ്ലോകവും തുടർന്നുള്ള അന്വയാർത്ഥം നോക്കാം അത സ്ഥിത ഉഭയസാധാരണതയ സ്ഥിതസംബന്ധോവാം സമരസപരാനന്ദപരയോ ഈ രണ്ടും കൂടെ ചേരുന്നതുകൊണ്ട് താതഹ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഐക്യം വന്നതുകൊണ്ട് ഇപ്പം ശരീരവും തേജസ് ശക്തിയും അല്ലെങ്കിൽ ശരീരവും ആത്മാവും എന്ന രീതിയിൽ രണ്ടും ഐക്യം പ്രാപിച്ചതുകൊണ്ട് ശേഷശേഷീതി തീ ഉഭയ സാധാരണതയാണ് പരമേശ്വരി പരമേശ്വരന്മാർക്ക് രണ്ടു പേർക്കും പരസ്പരം ശേഷശേഷി ഭാവമുണ്ട് ഈ ശേഷശേഷി ഭാവവും വിസ്തരിച്ച് പറയേണ്ടതാണ് ചുരുക്കത്തിൽ ഒരു പ്രവൃത്തിയിൽ ഒന്ന് മുഖ്യവും മറ്റൊന്ന് അമുഖ്യവുമായിരിക്കുക ഏതൊന്ന് മുഖ്യമാണോ അതിനെ ശേഷി എന്ന് പറയും ഏതൊന്ന് അമുഖ്യമാണോ അതിന് ശേഷി ശേഷം എന്ന് പറയും അപ്പോൾ മുഖ്യമായി നിൽക്കുന്നതിന് അധീനമായിരിക്കുന്നത് ശേഷം മുഖ്യമായത് ശേഷി അപ്പോൾ ഓരോ പ്രവൃത്തിയിലും ഓരോ രീതിയിലാണ് ഉണ്ടാവുക അതനുസരിച്ചാണ് ഇവിടെ പരസ്പര ഉഭയസാധാരണമെന്ന് പറഞ്ഞത് ഇപ്പം ശേഷശേഷി ഇതിൽ ജീവാത്മാവ് അല്ലെങ്കിൽ ആത്മാവാണ് ശേഷി ആത്മാവാണ് മുഖ്യം എന്ന് പറയാൻ കഴിയില്ല ചില കർമ്മങ്ങളിൽ ചില പ്രവൃത്തികളിൽ ചില ഭാവങ്ങളിൽ ആത്മാവ് മുഖ്യമാണ് ചില ഭാവങ്ങളിൽ പ്രകൃതിയാണ് മുഖ്യം ശക്തിയാണ് മുഖ്യം ദേവിയാണ് മുഖ്യം എന്ന് കാണുന്നു അതാണ് അതാണിവിടെ ഉഭയസാധാരണമെന്ന് പറയുന്നത് ഇത് വളരെ രഹസ്യപൂർണമായ ഒരു കൽപ്പനയാണ് കാരണം പ്രകൃതിയിൽ എല്ലാത്തിനും അതിൻ്റേതായ പ്രാമുഖ്യമുണ്ട് ഓരോന്നും മറ്റൊന്നിന് അധീനവുമാണ് ഒന്നിനെയും പൂർണ്ണ സ്വതന്ത്രമായിട്ട് പറയാൻ കഴിയില്ല പരസ്പരം ആശ്രയിച്ചാണ് എല്ലാം നിൽക്കുന്നത് ഈ സൃഷ്ടി തന്നെ നിലനിൽക്കുന്നത് അങ്ങനെയാണ് ഇപ്പൊ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നൊക്കെ സയൻസിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും പരസ്പര ആശ്രയമായിട്ട് സൃഷ്ടി ഉണ്ടാകുന്ന സ്ഥിതി ഇത് പണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളില് ഉപനിഷത്തുകളില് വേദങ്ങളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ബൃഹദാരണ്യ ഉപനിഷത്തിൽ മധുവിദ്യ എന്ന പേരിൽ ഒരു വിദ്യയുണ്ട് ഒരു ഭാഗമുണ്ട് അവിടെ ഉപനിഷത്ത് കഥ പറയുന്ന ചർച്ച ചെയ്യുന്നൊരു ഭാഗമുണ്ട് അതില് പരസ്പര ആശ്രയത്തെക്കുറിച്ചാണ് മുഴുവൻ വർണ്ണിക്കുന്നത് ഈ പൃഥിവി എല്ലാവർക്കും ആശ്രയമാണ് എന്നാൽ പൃഥിവിയെ നിർമ്മിക്കുന്നതിന് പൃഥിവിയുടെ സൃഷ്ടിക്ക് പൃഥിവിയിൽ ജനിക്കാൻ പോകുന്ന ചരാചരങ്ങളാണ് കാരണം കാരണം ആ ചരാചരങ്ങളുടെ കർമ്മം കൊണ്ടാണ് ഈ പൃഥ്വി എന്ന ആശ്രയമുണ്ടായിരിക്കുന്നത് ഇങ്ങനെ ഓരോന്നും പരസ്പരം ആശ്രയമായിരിക്കും ഇപ്പോൾ നമ്മൾ സാധാരണ നോക്കിയാൽ വൃക്ഷലതാദികൾ വൃക്ഷലതാദികൾ ഓക്സിജൻ പുറപ്പെടുവിക്കുന്നു ആ ഓക്സിജൻ നമ്മൾ സ്വജി ശ്വസിക്കുന്നു നമ്മുടെ ശ്വാസത്തിൽ നിന്ന് പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡ് അത് ഇലകളും ചെടികളും സ്വീകരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പരസ്പരം ആശ്രയിച്ചിരിക്കുന്ന ആ ഒരവസ്ഥ അതിനെയാണ് ശേഷശേഷി എന്ന് പറയുന്നത് സൃഷ്ടിയുടെ വലിയ ഒരു രഹസ്യമാണ് അപ്പോൾ സൃഷ്ടി ആദ്യം സൃഷ്ടിയുടെ തുടക്കത്തിൽ ശരീരാദികൾ നിർമ്മിക്കാൻ പ്രകൃതി തന്നെ വേണം പ്രകൃതിയില്ലാതെ മായയില്ലാതെ സൃഷ്ടിയുടെ തുടക്കമുണ്ടാകില്ല എന്നാൽ മായ പ്രകൃതി സ്വതന്ത്രമായി സൃഷ്ടി ചെയ്യുകയുമില്ല കാരണം ചൈതന്യത്തിൻ്റെ ബോധമില്ലാതെ സൃഷ്ടി സംഭവിക്കില്ല ഇങ്ങനെ പരസ്പരമാശ്രിതമായിരിക്കുന്നു എന്നോരോന്നിലും മനസ്സിലായിരിക്കും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ അങ്ങനെയാണ് സംഹാരത്തിൽ മറ്റൊരവസ്ഥ സൃഷ്ടിയിൽ മറ്റൊരവസ്ഥ അങ്ങനെ മാറി മാറി വരുന്ന ഓരോന്നിനെയും വിസ്തരിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇങ്ങനെ പരസ്പര സംബന്ധത്തോട് ശേഷശേഷിഭാവസംബന്ധത്താൽ സ്ഥിത സംബന്ധോ വാം വാം നിങ്ങളുടെ രണ്ടുപേരുടെയും എന്നാണ് അതിനർത്ഥം നിങ്ങളുടെ രണ്ടുപേരുടെയും സമരസപരാനന്ദപരയോ സമരസത്തോടുകൂടിയാണ് പരവും ആനന്ദവുമായിരിക്കുന്ന തന്ത്രശാസ്ത്രങ്ങളിൽ ഭൈരവ ഭൈരവികൾ മഹാഭൈരവൻ മഹാഭൈരവി എന്നും പറയാറുണ്ട് പരമേശ്വര പരമേശ്വരിമാരുടെ രൂപം അത് സമരസയുക്തമാണ് പരാനന്ദവും ചിത്ശക്തിയും ഒരുമിച്ച് നിൽക്കുന്ന യുക്തം രണ്ടിൻ്റെയും സമാന രൂപതയുള്ളതുകൊണ്ട് കാര്യമനുസരിച്ച് ഓരോ കാര്യത്തിൻ്റെയും അനുസരിച്ച് അതിന് മാറ്റം വരുന്നു വാസ്തവത്തിൽ ശിവനും ശക്തിയും സമമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചസമത്വവും മറ്റും കൽപ്പിച്ചിരിക്കുന്നത് ഈ ഭാവത്തിലാണ് അപ്പോൾ ശിവശക്തി ഐക്യം എന്ന് പറയുമ്പോൾ അവിടെ കൂടുതലും കുറവും അല്ല ഉദ്ദേശിക്കുന്നത് കാര്യസംബന്ധമായിട്ട് പ്രവൃത്തി സംബന്ധമായിട്ട് ചിലതിന് പ്രാധാന്യവും ചിലതിനപ്രാധാന്യവും കൽപ്പിക്കേണ്ടി വരും അത് ആ കാര്യത്തെ സംബന്ധിച്ചാണ് അങ്ങനെയാണ് ആ വ്യത്യാസം വരുന്നത് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് സൃഷ്ടിയിൽ ഒന്നും തള്ളിക്കളയേണ്ടതില്ല എന്നാൽ ഏതൊന്നിനും അധികം പ്രാമുഖ്യവുമില്ല എല്ലാം ആപേക്ഷികമായിട്ട് നിൽക്കുന്നു അപ്പോൾ സമരസ പരാനന്ദപരായിട്ടുള്ള ദേവിയുടെയും പരമേശ്വരൻ്റെയും പരമേശ്വരിയുടെയും ആ സംബന്ധം ശേഷശേഷി സംബന്ധമാണ് എന്ന് ഈ ശേഷശേഷി സംബന്ധം ശാസ്ത്രത്തിൽ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അതും അവിടെ സൂചിപ്പിക്കുന്നു ഇവിടെ ദേവിയുടെ ഭാവത്തിലെ ശശിമിഹിര പക്ഷൂർഹയായിട്ടുള്ള വിശ്വരൂപത്തിലുള്ള നമ്മൾ വിരാട് രൂപം വിശ്വരൂപ ദർശനം എന്ന് പറയുന്ന ആ വിശ്വരൂപത്തിലുള്ള പരമേശ്വരിയാണ് ശരീരമായിട്ട് കൽപ്പിച്ചിരിക്കുന്നത് സർവവ്യാപിയായ പരമാത്മാവിന് ചൈതന്യത്തിന് വിശ്വരൂപമായിട്ടുള്ള വിരാട് രൂപമാണ് ശരീരം എന്ന് കൽപ്പിച്ചിരിക്കുന്നു അതിൽ സൂര്യനെയും ചന്ദ്രനെയും പറയുമ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കാരുണ്യം കൊണ്ടാണ് വാസ്തവത്തിൽ സൃഷ്ടി പ്രവർത്തിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ സൂര്യചന്ദ്രന്മാരെ വക്ഷോരുഹമായിട്ടാണ് പറയുന്നത് അമ്മയുടെ സ്തനങ്ങളായിട്ട് സ്തനഭാരങ്ങളായിട്ട് പറയുന്നു ആ സ്തനഭാരങ്ങളിൽ നിന്ന് ആ സ്തനഭാരങ്ങളിൽ നിന്ന് ശ്രവിക്കുന്ന പാലൂ പാല് ഊട്ടിയാണ് ഈ സൃഷ്ടിയെ മുഴുവൻ സംരക്ഷിക്കുന്നത് അതെങ്ങനെയാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും കൃപ എന്ന് പറയുന്നത് സൂര്യൻ്റെ തേജോരശ്മികളും ചന്ദ്രൻ്റെ ശീതകിരണങ്ങളുമാണ് സൂര്യപ്രകാശമില്ലാതെ എന്താ ഉള്ളത് അപ്പോൾ സൂര്യപ്രകാശം തന്നെയാണ് അതിൽ നിന്ന് ശ്രവിക്കുന്ന പാല് അതിൽ നിന്ന് സൂര്യൻ്റെ അമ്മയുടെ സ്ഥലത്തിൽ നിന്ന് ശ്രവിക്കുന്ന മുലപ്പാല് എന്ന് നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന ആ മുലപ്പാല് എന്ന് പറയുന്നത് സൂര്യൻ്റെ രശ്മികളാണ് അപ്പം സൂര്യരശ്മികളെ സ്വീകരിച്ച് ചെടികൾ വളരുന്നു ചെടികൾ ഭക്ഷണമുണ്ടാക്കുന്നു ചെടികളിൽ നിന്ന് മറ്റ് ജീവികൾ മനുഷ്യരെ പോലുള്ള ജീവികൾ ഭക്ഷണം ഭക്ഷിക്കുന്നു അത് ഭക്ഷിച്ച് മാംസബുക്കുകളായ ജീവികൾ മാംസാഹാരികളും സസ്യബുക്കുകളായ ജീവികൾ സസ്യാഹാരികളുമായിരിക്കുന്നു ചെടികൾക്ക് ആ സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് തന്നെ ശക്തി സ്വീകരിക്കാൻ കഴിയുന്നു മനുഷ്യരെ പോലുള്ള മറ്റു ജീവികൾക്ക് അങ്ങനെ ശക്തി സ്വീകരിച്ച് വയർ നിറയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ ഇൻഡയറക്റ്റായിട്ട് അതായത് ചെടികളിൽ നിന്ന് ആ ശക്തി സ്വീകരിക്കുന്നു അപ്പോൾ ഈ രസം മുഴുവൻ ഉണ്ടാക്കുന്നതിന് കാരണം അതാണ് അതുപോലെ തന്നെ വർഷമുണ്ടാക്കുന്നത് മഴയുണ്ടാക്കുന്നതിന് കാരണവും സൂര്യചന്ദ്രന്മാരാണ് ഋതുക്കൾക്ക് കാരണം സൂര്യചന്ദ്രന്മാരാണ് സസ്യസമൃദ്ധിക്ക് കാരണം സൂര്യചന്ദ്രന്മാരാണ് അതുപോ അതുകൊണ്ടാണ് സൂര്യചന്ദ്രന്മാരുടെ പ്രാർത്ഥന ഇത്രയധികമുള്ളത് അപ്പോൾ വിരാട് രൂപത്തിലെ വക്ഷോജമായിട്ട് ഇവിടെ കൽപ്പിച്ചതിന് വളരെ വളരെ വിസ്തൃതമായ ഒരു അർത്ഥമുണ്ട് അത് സൂചിപ്പിച്ചു എന്ന് മാത്രം ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ആ വ്യാപക തത്വത്തെ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ സൂര്യനെ നമ്മൾ സവിതാവ് എന്നാണ് പറയുന്നത് വേദത്തിലെ ഗായത്രി മന്ത്രത്തിലൊക്കെ സവിതുർവരേണ്യം എന്നാണ് വന്നിരിക്കുന്നത് അപ്പം സവിതാവ് എന്നാൽ പ്രസവിക്കുന്നവൻ എന്നാണ് അർത്ഥം അങ്ങനെ സൂയനം ചെയ്യുന്നത് സൂതെ സൂയനം ചെയ്യുന്ന സവിതാവ് പ്രസവിക്കുന്നത് ഉണ്ടാക്കുന്നത് സൃഷ്ടി ഉണ്ടാക്കുന്നത് അപ്പം സൃഷ്ടി ഉണ്ടാക്കുന്നതിന് കാരണം അതാണ് അത് സസ്യജാലങ്ങൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ കാരണം അതാണ് സാവിത്രി എന്ന ശബ്ദത്തിനും അതുതന്നെയാണ് അർത്ഥം അപ്പോൾ ഇങ്ങനെ ആ ലക്ഷ്യത്തെ മനസ്സിലാക്കുമ്പോൾ ജീവ ജീവാത്മാക്കളുടെ രൂപത്തിലും ചരാചരങ്ങളുടെ രൂപത്തിലൊക്കെ തന്നെ ആ തത്വം തന്നെയാണ് ആ ശക്തി തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത് എന്നിവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഈ പ്രാസംഗികമായി അതിനൊന്ന് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം അത്രയും വ്യാപകമായൊരർത്ഥം ഈ ശ്ലോകത്തിന് കല്പിക്കാം അത് അടുത്ത ശ്ലോകം കൂടെ വരുമ്പോൾ കൂടുതൽ അത് വ്യക്തമാകും മനസ്ത്വം വ്യോമസ്ത്വം എന്നുള്ള ആ ആഭാവത്തിൽ മനസ്സും ആകാശവും ചക്രങ്ങളിൽ വരുന്ന ഓരോ തത്വവും പഞ്ചഭൂതങ്ങളും ഒക്കെ ആ ദേവിയുടെ തന്നെ പരമേശ്വരിയുടെ തന്നെ സ്വരൂപമാണ് എന്ന് വിരാട് രൂപം അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് തത്വജ്ഞാനത്തിന് ഉതകുന്ന ശ്ലോകമായിട്ട് നമുക്ക് കണക്കാക്കാം ഈ രീതിയിൽ മുപ്പത്തിനാലാമത്തെ ശ്ലോകം മനനം ചെയ്യാൻ കഴിഞ്ഞു ഈ ശ്ലോകത്തിലുള്ള ആന്തരികാർത്ഥം എല്ലാവരുടെയും എല്ലാ ഭക്തരുടെയും മനസ്സിലെ ജ്ഞാനത്തിൻ്റെ രൂപത്തിൽ സ്ഫുരിക്കട്ടെ എന്ന അമ്മയോട് പ്രാർത്ഥിക്കുന്നു ജനനി വാജാം സ്തുതിരിയം